ഹായ് മക്കളെ, എല്ലാവരും വീട്ടിൽ സുരക്ഷിതരല്ലേ? എല്ലാവരും ഓണത്തിന് പൂക്കളം ഒരുക്കിയില്ലേ? എന്തൊക്കെ പൂക്കൾ കൊണ്ടാണ് പൂക്കളം ഒരുക്കിയത്? മല്ലികപ്പൂവല്ലേ? പിന്നെയോ? ചെമ്പരത്തിപ്പൂ. ആ മോനെ എന്താ പറഞ്ഞത്? കാശിത്തുമ്പ അല്ലേ? ആ അങ്ങനെ എത്ര തരം പൂക്കൾ, എത്ര നിറങ്ങൾ, പല ആകൃതിയിലും പൂക്കളുണ്ടല്ലേ. നമുക്കിന്നൊരു പൂവ് വരച്ചു നോക്കിയാലോ? എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു പൂവിന്റെ പേര് പറഞ്ഞാട്ടെ. ആ ചെമ്പരത്തി പൂവല്ലേ? ആ നമുക്കിന്ന് ചെമ്പരത്തി പൂ വരച്ചു നോക്കാം. എളുപ്പത്തിൽ ചെമ്പരത്തി പൂവ് എങ്ങനെയാ വരയാന്ന് ടീച്ചർ പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാവരും ഓടിപ്പോയി ക്രയോൺസും റബ്ബറും പെൻസിലും ഡ്രോയിങ് പുസ്തകവും എടുത്തിട്ട് വാ. വേഗം വരണം കേട്ടോ. നമ്മളിന്ന് എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂ വരക്കുന്നത്? നിങ്ങൾ റായ എഴുതാൻ പഠിച്ചില്ലേ? ആ റാ ഉപയോഗിച്ചോ, പിന്നെ ചെറിയ ചെറിയ വരകൾ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ചെമ്പരത്തിപ്പൂ വരക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് എന്നാൽ ചെമ്പരത്തിപ്പൂ വരച്ചു നോക്കാം. ആദ്യം വളച്ച് ഒരു വര വരയുക. ഇനി അതിന് കുറുകെ ഒരു വര കൂടി വരക്കുക. അടുത്തതായി നമ്മൾ വരയാൻ പോകുന്നത് ചെമ്പരത്തിയുടെ ഉള്ളിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു നീളമുള്ള പൂമ്പൊടിയുടെ തണ്ട്? അതാണ്. രണ്ട് വരയുടെയും നാല് വരകളും കൂടി ചേരുന്ന ഭാഗത്ത് നിന്നും നീളത്തിൽ ഒരു വര വരയുക. ഇനി അതിൻ്റെ തൊട്ടടുത്തായി ഒരു വര കൂടി വരയുക. അതിൻ്റെ അടിവശത്തെത്തുമ്പോൾ വര വീതിയിൽ വരക്കണം കേട്ടോ. ഇനി പൂമ്പൊടിയുടെ തണ്ടിൻ്റെ മുകളിലായി മൂന്ന് ചെറിയ വരകൾ വരക്കണം. പൂമ്പൊടിയുടെ തൊട്ടു താഴെയായി മൂന്ന് റാ എഴുതണം. അതുപോലെ പൂമ്പൊടിയുടെ തണ്ടിൻ്റെ മറുവശത്തും റാ എഴുതണം. റാ എഴുതിയതിൻ്റെ താഴ്ഭാഗത്തായി ചെറിയ വരകൾ ഇട്ടോളൂ. ഇനി ചെറിയ വരകൾക്ക് മുകളിലായി വട്ടം വരച്ചോളൂ. ഇനി നമ്മൾ വരയ്ക്കുന്നത് ചെമ്പരത്തിയുടെ ദളങ്ങളാണ്. ആദ്യത്തെ വരയുടെ തുടക്കത്തിൽ നിന്നും ഒരു റാ വരയുക. അതുപോലെ തന്നെ മറ്റേ വരയുടെ തുടക്കത്തിൽ നിന്നും ഒരു റാ വരയുക. ഇനി രണ്ട് റായയും യോജിപ്പിച്ച് നടുവിലായി ഒരു വലിയ റാ വരയുക. ഇപ്പോൾ നമുക്ക് ഒരു ദളം കിട്ടിയില്ലേ? ഇനി ഇതുപോലെ എല്ലാ വരകളും റാ എഴുതിക്കൊണ്ട് യോജിപ്പിച്ച് ദളങ്ങൾ വരച്ചെടുക്കുക. അഞ്ച് ദളവും ടീച്ചർ ഇവിടെ
വരച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വരക്കുമല്ലോ. അടുത്തതായി ചെമ്പരത്തിയുടെ അടിഭാഗത്തായി ഞെട്ടാണ് നമുക്ക് വരേണ്ടത്. അതിന് രണ്ട് വരകൾ ചെറുങ്ങനെയും വളച്ച് വരക്കണം. ഇനി നീളത്തിൽ താഴോട്ട് ഒരു വര വരച്ചോളൂ. തൊട്ടടുത്തായി മറ്റൊരു വര കൂടി വരക്കണേ. ഇനി തണ്ടിൻ്റെ ഇരുഭാഗത്തുമായി ഓരോരിലകൾ കൂടി വരച്ച് ചേർത്തോളൂ. ഇലയുടെ നടുഭാഗത്ത് കാണുന്ന കുഞ്ഞു വരകൾ വരക്കാൻ മറക്കരുതേ. നമ്മൾ ചെമ്പരത്തി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നിറം കൊടുക്കാം. ആദ്യം ചെമ്പരത്തിയുടെ നടുക്കായി കട്ടിയിൽ ചുവപ്പ് നിറം നൽകാം. അടുത്തത് ചെമ്പരത്തിയുടെ ദളങ്ങൾക്ക് നിറം നൽകലാണ്. ദളങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നും താഴേക്കാണ് നിറം നൽകേണ്ടത്. ഇനി നമുക്ക് ആ ദളം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നാമത്തെ ദളത്തിന് നിറം കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നാല് ദളങ്ങൾക്കും ഇതുപോലെ ചുവപ്പ് നിറം നല്ല ഭംഗിയിൽ കൂട്ടുകാർ കൊടുക്കില്ലേ? കൊടുക്കണം കേട്ടോ. പൂമ്പൊടിയുടെ നീളത്തിലുള്ള തണ്ടിന് ചുവപ്പ് നിറം നൽകാം. പൂമ്പൊടി വരക്കാനായി ചെറിയ വരകൾ വരച്ചില്ലേ, അതിന് ചുവപ്പ് നിറം നൽകാം. ഇനി ചെറിയ വരകൾക്ക് മുകളിലുള്ള വൃത്തത്തിന് മഞ്ഞ നിറം കൊടുത്തോളൂ. ഇനി ചെമ്പരത്തിയുടെ തണ്ടിന് പച്ച നിറം നൽകാം. ഇനി നമുക്ക് ഇലകൾക്കാണ് നിറം കൊടുക്കേണ്ടത്. ഇലയുടെ തണ്ടിന് നമ്മൾ പച്ച നിറം കൊടുക്കുക. ഇനി ഇലയ്ക്ക് ചുറ്റും നമ്മൾ നിറം കൊടുക്കുക. അടുത്ത ഇലയ്ക്ക് കൂടി നിറം നൽകാം.
ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിക്ക് മുഴുവനായും നിറം നൽകി. നമ്മുടെ ചെമ്പരത്തി ഒന്ന് മനോഹരമാക്കിയാലോ? അതിനായി നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചില്ലേ, അത് ഒന്ന് സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് കറുപ്പിച്ചെടുക്കാം. എല്ലാവരും ആദ്യം വരച്ച പെൻസിലിൻ്റെ മുകളിൽ സ്കെച്ച് പെന്ന് കൊണ്ട് വരച്ചോളൂ. ദളങ്ങൾ നമ്മൾ മനോഹരമാക്കി. ഇനി പൂമ്പൊടിയുടെ നീളത്തിലുള്ള ആ തണ്ടില്ലേ, അതിനെയാണ് നമ്മൾ മനോഹരമാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചെമ്പരത്തിയുടെ തണ്ടിനെ മനോഹരമാക്കാം. ഞെട്ടിനെ വരച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ചെമ്പരത്തിപ്പൂ വരച്ച് നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.